കോടിക്കണക്കിന് രൂപയാണ് ഓരോ ബഹിരാകാശ ദൗത്യങ്ങൾക്കും ചിലവ് വരുന്നത്. ഉയർന്ന തുക ചിലവാക്കി ഓരോ രാജ്യങ്ങളും ദൗത്യങ്ങൾ നടത്തുമ്പോൾ സ്വപ്നങ്ങൾ വളരെ വലുതാണ്. ചന്ദ്രയാൻ 2 90% വിജയമായിരുന്നു. ചന്ദ്രയാൻ 2 ഭാഗമായ സാറ്റലൈറ്റ് ഇപ്പോഴും ചന്ദ്രനെ വലം വയ്ക്കുകയും നമ്മുടെ ഇന്ത്യക്ക് അല്ലെങ്കിൽ ISROയ്ക്ക് ഡേറ്റകൾ കൈമാറുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ വിക്രം ലാൻഡർ മാത്രമായിരുന്നു അന്ന് പരാജയപ്പെട്ടത്. അത് ക്രാഷ് ലാൻഡ് ചെയ്യുകയാണ് സംഭവിച്ചത്. എന്നിട്ടും നമുക്ക് ആ സങ്കടം സഹിക്കാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ റഷ്യയുടെ Luna 25 ഇന്നലെ തകർന്നു വീണു. തീർച്ചയായിട്ടും ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു സൗഹൃദ മത്സരം, ആരാദ്യം ചന്ദ്രന്റെ ദക്ഷിണഭാഗത്ത് ലാൻഡ് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു മത്സരമുണ്ടായിരുന്നു എങ്കിൽ പോലും അവിടെ റഷ്യ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ശാസ്ത്രം തന്നെയാണ് പരാജയപ്പെട്ടത്. തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും അതൊരു പരാജയമാണ്. ആ ദൗത്യം പരാജയപ്പെട്ടുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വലിയ പരാജയമായിട്ട് നാം അതിനെ കാണണം. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ദൗത്യമായിരുന്നു റഷ്യയുടേത്. ഒരുപാട് വിവരങ്ങൾ കണ്ടെത്താൻ സാധ്യതയുണ്ടായിരുന്ന ഒരു മിഷനാണ്. ഇന്ത്യയുടെ ദൗത്യം എന്ന് പറയുന്നത് 14 നീണ്ടു നിൽക്കുന്ന ദൗത്യമാണ്. വിക്രം ലാൻഡർ 14 നമുക്ക് വേണ്ടിയിട്ട് ഡാറ്റകൾ കളക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഊഹിക്കാം ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന റഷ്യയുടെ ദൗത്യം എത്രത്തോളം വലുതായിരുന്നുവെന്ന്. വളരെ വലിയ നിരാശയും സങ്കടവും ആ ഒരു വിഷയത്തിൽ പങ്കുവയ്ക്കുകയാണ്. ഇന്ത്യക്ക് 2 അവിടെ ഇറങ്ങിയാലും ഒന്നും സംഭവിക്കാനില്ല. കാരണം നമ്മൾ ഒരു ബഹിരാകാശ സ്ഥാപനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് സ്പേസിൽ മനുഷ്യനെ എത്തിച്ച ഒരു രാജ്യമാണ് റഷ്യ. ആ രാജ്യം നമുക്ക് മുമ്പ് ഈ പറയുന്ന നമ്മുടെ ചന്ദ്രന്റെ ദക്ഷിണഭാഗത്ത് ഇറങ്ങിയെന്ന് പറഞ്ഞ് നമുക്കതിനകത്ത് യാതൊരു നഷ്ടവും സംഭവിക്കാനില്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ Luna 25 തകർന്നുപോയി. ഒരുപക്ഷെ ഒരു മത്സര ബുദ്ധിയും ഇതിന്റെ പിന്നിൽ റഷ്യയ്ക്ക് ഉണ്ടായിരുന്നിരിക്കാം. കാരണം ഇന്ത്യക്ക് മുമ്പ് അവിടെ എത്തണമെന്ന് ഒരുപക്ഷെ അവരാഗ്രഹിച്ചിട്ടുണ്ടാകാം. ആ മത്സര ബുദ്ധി, ആ തിടുക്കം ഒരുപക്ഷെ അവരുടെ പദ്ധതികളെ താളം തിരിച്ചിരിക്കാം. എന്നാൽ ഇന്ത്യ വളരെ കരുതലോടെ കഴിഞ്ഞ Chandrayaan-2 ഉണ്ടായ നമുക്കുണ്ടായ പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ദൗത്യം പൂർത്തിയാക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ISRO ചെയർമാൻ സോമനാഥ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, എല്ലാം പരാജയപ്പെടുകയാണെങ്കിൽ, അതായത് എല്ലാ സെൻസറുകളും ഫെയിലാവുന്നു, ഒന്നും വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ അപ്പോഴും വിക്രം ഉറപ്പായിട്ടും ചന്ദ്രനിൽ ലാൻഡ് ചെയ്തിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ വിധത്തിലാണ് വിക്രം ലാൻഡറിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് എഞ്ചിനുകൾ പ്രവർത്തിക്കാതിരുന്നാൽ പോലും വിക്രം ഉറപ്പായും ചന്ദ്രൻ്റെ മുകളിൽ അല്ലെങ്കിൽ ചന്ദ്രന് പുറത്ത് ലാൻഡ് ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം Chandrayaan-2 നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് തിരുത്തിയാണ് ISRO സമയമെടുത്താണ് പുതിയ മിഷനുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഭയങ്കര സന്തോഷമുണ്ട് ഇക്കാര്യത്തിൽ. അദ്ദേഹം കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നു, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഉറപ്പായിട്ടും നമ്മുടെ വിക്രം അവിടെ ലാൻഡ് ചെയ്തിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, പ്ലാൻ ഡി, പ്ലാൻ എക്സ്, എക്സെട്ര എക്സെട്ര. അതായത് എല്ലാ തരത്തിലും, അതായത് ഒരു ഒരു ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് അല്ലെങ്കിൽ അടുത്തത് എന്നിങ്ങനെ കൃത്യമായ പ്ലാനിങ് ഇതിനകത്തുണ്ട്. സോ നമുക്ക് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എന്തായാലും ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇന്ത്യയിലേക്കാണ്. കാരണം ഒരേ മിഷൻസ് 2 നടപ്പാക്കുന്നു, അതും സുഹൃത്ത് രാജ്യങ്ങളാണ്. എസ്പെഷ്യലി ഇപ്പോൾ റഷ്യയുടെ കാര്യം പറഞ്ഞാൽ വളരെ വിവാദങ്ങളിൽ നിൽക്കുന്നൊരു സമയമാണ്. ഉക്രൈൻ യുദ്ധം, അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും റഷ്യ അവരുടെ ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോയി. അത് അവർ വിക്ഷേപണം നടത്തി, പക്ഷേ അവസാനഘട്ടം പരാജയപ്പെട്ടു. പക്ഷേ റഷ്യയുടെ പരാജയം ആഘോഷമാക്കുന്നുണ്ട് ഉക്രൈനിൽ. ഉക്രൈനിൽ ആഘോഷമാണ്. ഉക്രൈൻ പൗരന്മാരെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവർ ഭയങ്കരമായിട്ട് റഷ്യ പരിഹസിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്, ശാപമാണെന്ന് പറയുന്നുണ്ട്, ശാപവാക്കുകൾ പറയുന്നുണ്ട്. അപ്പോൾ റഷ്യ ഇപ്പോൾ ഈ ഒരു ചെറിയൊരു സ്പേസ് ദൗത്യത്തിൽ പരാജയപ്പെട്ടപ്പോൾ പോലും വലിയ വിമർശനങ്ങളും പരിഹാസവും നേരിടുന്നുണ്ട്. കാരണം ആ യുദ്ധം, പാശ്ചാത്യ ലോകവും റഷ്യ പരിഹസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്തതാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ ഒരു സൗഹൃദ മത്സരം, ആരാദ്യം ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങും. അപ്പോൾ ഇപ്പോൾ എല്ലാ കണ്ണുകളും ഇന്ത്യയുടെ മേൽക്കാണ്. ഇന്ത്യക്ക് വിജയം എത്തിപ്പിടിക്കാൻ പറ്റുമോ? സുവർണ ലിപികളിൽ എഴുതി ചേർക്കപ്പെടും ഇന്ത്യയുടെ വിക്രം ലാൻഡർ അവിടെ ലാൻഡ് ചെയ്യുമ്പോൾ. കാരണം ചൈനയ്ക്കോ അമേരിക്കയ്ക്കോ റഷ്യയ്ക്കോ ഇത്തരം രാജ്യങ്ങൾക്കോ പറ്റാത്തൊരു കാര്യം. ഇന്നുവരെ ആരും ചന്ദ്രൻ്റെ ദക്ഷിണഭാഗത്തോട്ട് പോയിട്ടില്ല എന്നതുകൊണ്ട്. അവിടെ ഇറങ്ങാൻ ശ്രമിച്ചു പരാജയപ്പെട്ടിട്ടുണ്ട് പലരും. ഇന്ത്യയും അവിടെ ഇറങ്ങാൻ ശ്രമിച്ചു പരാജയപ്പെട്ട രാജ്യമാണ്. പക്ഷെ ഇത്തവണ നമ്മൾ വിജയക്കൊടി പാറിക്കുമ്പോൾ അത് ചരിത്രത്തിൻ്റെ സുവർണ ലിപികളിൽ എഴുതി ചേർക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം.